4800 രൂപ വീതം വിഷുവിന് മുമ്പ് കേരളത്തിലെ 62 ലക്ഷം ആളുകളുടെ കൈകളിലേക്കെത്തുന്നു. കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും സംഘികളും ഒരേപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ് കേരളത്തിൽ ഒരു നല്ല കാര്യവും ഒരു വികസന പ്രവർത്തനം നടക്കരുത് എന്ന്. അങ്ങനെ നടക്കാതെ പോയാൽ അതിൻ്റെ കാരണക്കാരായി കേരള സർക്കാരിനെ ചിത്രീകരിച്ച് അതിൽ സായുജ്യമടയുന്ന വൃത്തികെട്ട ജന്മങ്ങളായി മാറി കേരളത്തിലെ കോൺഗ്രസും ലീഗും. സുപ്രീം കോടതിക്ക് വരെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന ബോധ്യപ്പെട്ടിട്ടും നമ്മുടെ നാട്ടിലെ കോൺഗ്രസിനും ലീഗിനും അത് ബോധ്യപ്പെട്ടിട്ടില്ല. അതേസമയം ഒരു വാക്കുകൊണ്ടുപോലും കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിനെയും മോദിയെയും നോവിപ്പിക്കാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കും. കേരളത്തിലെ UDFനും സംഘികൾക്കും അല്പം സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിരന്തരമായ അവഗണന കൊണ്ടുണ്ടായ ഈ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ഈ വരുന്ന വിഷുവിന് മുൻപായി 3 മാസത്തെ ക്ഷേമ പെൻഷനാണ് കേരള സർക്കാർ അനുവദിച്ച് അതിൽ 1 ഗഡു വിതരണം തുടങ്ങി 2 ഗഡു വിഷുവിന് മുൻപ് വിതരണം പൂർത്തീകരിക്കും. അതായത് 62 ലക്ഷത്തോളം ആളുകളുടെ കൈകളിൽ വിഷുവിന് മുൻപ് 4800 രൂപ വീതം എത്തുമെന്ന് അതിനുള്ള തുക ധനവകുപ്പ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വാർത്ത ഇങ്ങനെ: ക്ഷേമ പെൻഷൻ 2 ഗഡു കൂടി അനുവദിച്ചു, വിഷുവിന് മുൻപ് വിതരണം, മന്ത്രി KN ബാലഗോപാൽ. തിരുവനന്തപുരം: സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 3200 രൂപ വീതമാണ് ലഭിക്കുക. നിലവിൽ 1 ഗഡു തുക വിതരണത്തിലാണ്. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4800 രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് കരുതുന്ന അമ്മായിയമ്മയുടെ നിലവാരത്തിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസും ലീഗും അധപ്പതിച്ചത്. പല കാര്യത്തിലും ലോകത്തിനും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയായ നമ്മുടെ ഈ കൊച്ചു കേരളം നശിച്ചു കുത്തുപാളിയെടുക്കണമെന്ന് കരുതുന്ന നീച ജന്മങ്ങളായി മാറി നമ്മുടെ പ്രതിപക്ഷം. VD സതീഷിൻ്റെയും KSുധാകരൻ്റെയും ശരീരഭാഷ അതാണ് നമ്മളോട് വിളിച്ചു പറയുക. ദേശീയ പാതയായാലും ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും അതേപോലെ കെ ഫോണായാലും കെ റെയിലായാലും ഇക്കൂട്ടർ എതിർത്തത് അതുകൊണ്ടാണ്. ഈ കേരളത്തിൽ പിണറായി ഭരിക്കുമ്പോൾ ഒന്നും നടക്കാൻ പാടില്ല. പകരം സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ വരെ ആയിരുന്നവരുടെ മക്കൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നാൽ അതിൻ്റെ കുറ്റക്കാരൻ പിണറായിയാണത്രേ, വല്ലാത്ത ജാതി. ഇതുമായി ബന്ധപ്പെട്ട് സഖാവ് നാസർ കോളായി പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ കരങ്ങളുണ്ട്, മുൻ DGP ബെഹ്റ മുഖാന്തരം സംസാരിച്ച് താങ്കളാണ് കൊണ്ടുപോയതെന്ന് കേൾക്കുന്നുണ്ടല്ലോ. വിവരക്കേടാണ് മാപ്ര ചോദിച്ചത്. എന്നാലും മുഖ്യമന്ത്രി സരസമായി അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 12 മുഖ്യമന്ത്രിമാർ പോയിട്ടുണ്ട്, AICC സെക്രട്ടറിമാർ, KPCC പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ എന്നോട് ചോദിച്ചിട്ട് പോയതാണോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ മാധ്യമപ്രവർത്തകൻ മാപ്ര കാണാതെ പോയതാണോ ഇന്നലെ വന്ന വാർത്ത. കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. രസകരമായ കമ്മിറ്റിയല്ലേ? BJPയിലേക്ക് കോൺഗ്രസ്സുകാർ പോകാതിരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് ഒരു കമ്മിറ്റിൻ്റെ ചെയർമാൻ്റെ പേര് അജയ് കപൂർന്ന. മൂപ്പരിന്ന് പോയി. എങ്ങനെയുണ്ട്? കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് നേതാക്കന്മാർ പോകുന്നത് തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ അജയ് കപൂർ AICC ജനറൽ സെക്രട്ടറി BJPയിലേക്ക് പോയി. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ആലോചിച്ച് ചിരിച്ചു. അത് മറ്റൊരു സംഭവമാണ്. ഗോവയിൽ മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഗോവയിൽ കോൺഗ്രസിൻ്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കൂടി ഒരു പരിപാടി വെച്ചു. ഒന്നുമല്ല, ഒരു പ്രതിജ്ഞയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ നിയമസഭയിലേക്കും പാർലമെൻറ്റിലും പഞ്ചായത്തിലും ഒക്കെ മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന അതാത് സ്ഥാനാർത്ഥികൾ എന്താ പറയുക സാധാരണ വോട്ടർമാരോട്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഈ വാർഡിന് വേണ്ടി, നിങ്ങൾ ജയിപ്പിച്ച നിങ്ങൾക്ക് വേണ്ടി, മണ്ഡലത്തിന് വേണ്ടി ഞാൻ വികസന പ്രവർത്തനങ്ങൾ നടത്തും. പക്ഷേ അവിടെ നടന്ന പ്രതിജ്ഞൻ്റെ വാചകമാണ് ഏറ്റവും രസം. ആ എങ്ങനെയാണ് പ്രതിജ്ഞ നടത്തിയത്? അതിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിൽ, ക്രിസ്ത്യാനികൾ ബൈബിളിൽ,
പിന്നെ ഹിന്ദുക്കൾ രാമായണത്തിൽ കൈവച്ചിട്ട് പ്രതിജ്ഞയിലാണ്. പ്രതിജ്ഞ ഒരാൾ ചൊല്ലിക്കൊടുക്കുകയാണ്. അയാളുടെ പേര് ദിഗംബർ കാമത്ത് എന്നാണ്, ഗോവയുടെ മുൻ മുഖ്യമന്ത്രി. എന്താ പ്രതിജ്ഞ എന്നറിയോ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകില്ല. എങ്ങനെയുണ്ട്? രസകരമായ പ്രതിജ്ഞ അല്ലേ? അവിടെ ചില മതേതര കക്ഷികളുണ്ടായിരുന്നു. ഇതിലൊന്നും വിശ്വസിക്കാത്ത, മതത്തിലൊന്നും വിശ്വസിക്കാത്ത ചില ആളുകൾ, അവരൊരാഗ്രഹം പ്രകടിപ്പിച്ചു. ആഗ്രഹം മറ്റൊന്നുമല്ല, ഈ പ്രതിജ്ഞയ്ക്ക് സാക്ഷിയായി രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു അവിടെ. അവരിൽ ചിലർ ചോദിച്ചു, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ തലയിൽ കൈവച്ചിട്ട് പ്രതിജ്ഞ ചെയ്തോട്ടെ. പടച്ചോൻ കാത്തു എന്നല്ലാതെ എന്താ പറയുക? തല പൊട്ടിത്തെറിച്ചുമില്ലേ? എന്താ കാരണം? തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ദിഗംബർ കാമത്ത് നേരെ ബി ജെ പിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസിൻ്റെ എം എൽ എമാരൊക്കെ ബി ജെ പി പോയി. ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം എൽ എമാരെന്ത് ചെയ്തു? ഈ ജനങ്ങളെ വഞ്ചിച്ച് നേരെ ബി ജെ പി പോയി. അങ്ങനെ ജയിച്ചത് കോൺഗ്രസും ഭരിക്കുന്നത് പിന്നെ ബി ജെ പി ആയി ഗോവയിൽ. അത് അവിടെ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും കോൺഗ്രസ്സിൽ നിന്ന് ഇനി ആരൊക്കെ പോകാൻ നിൽക്കുന്നു? ഇന്നലെ പോയി, മെനിയാന്ന് പോയി, ഇന്ന് രാത്രി പോയി, ഇനിയിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ പോകുമെന്നൊന്നും അറിഞ്ഞൂടാ. അതിനൊന്നും പിണറായി വിജയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തലേ കയറണ്ട. മാപ്രകൾ ദയവ് ചെയ്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് മുഖ്യമന്ത്രിൻ്റെ വായിൽ ചെന്ന് പെടുകയും വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.